Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. So, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ ഒരു ഏരിയ ആണ്, ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 9, എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഒത്തിരി മാർക്സൊക്കെ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് എന്താണ് എത്തിക്സ് എന്ന് പഠിച്ചിരിക്കണം. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് ചെയ്ത്, എന്താണ് ഫെയർ, എന്താണ് അൺഫെയർ, റെസ്പോൺസിബിൾ ആൻഡ് ഇറസ്പോൺസിബിൾ, ഒബ്ലിഗേറ്ററി ആൻഡ് പെർമിസിബിൾ, പ്രൈസ് വേർത്തി ആൻഡ് ബ്ലെയിം വേർത്തി. ഇങ്ങനെ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കോൺസെപ്റ്റാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എത്തിക്സ് നമ്മുടെ ലൈഫിൽ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഷെയിം, അതേപോലെ തന്നെ ഇൻഡിഗേഷൻ, അതേപോലെ തന്നെ റിസെന്റ്മെന്റ്, എംപതി, കമ്പാഷൻ, കെയർ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ എത്തിക്സ് പറയാറുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആർക്കും ഒരു രീതിയിലും ഹേർട്ടാക്കാത്ത രീതിയിൽ, ആരെയും ഒരു രീതിയിൽ മോശപ്പെടുത്താത്ത രീതിയിൽ, വളരെ മൂല്യമേറിയ രീതിയിൽ വേണം നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടോ വിഷമോ ആർക്കൊരു ഹേർട്ടോ ഫീലിങ്സോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. അപ്പം മാനേജീരിയൽ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിസിനസ് എത്തിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മാനേജീരിയൽ എത്തിക്സ്. ഒരു ബിസിനസ് ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ബിസിനസ് ആ സൊസൈറ്റിയോടും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോടും അവിടുത്തെ മാനേജ്മെന്റിനോടൊക്കെ കാണിക്കേണ്ട ചില നീതിയുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ബിലീഫ്സിനെ നമ്മളെ വിളിക്കുന്ന പേരാണ് എന്ത്, ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ മാനേജീരിയൽ എത്തിക്സ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാനേജ്മെന്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് എന്ത്, മാനേജീരിയൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതൊരു ഗൈഡ് ലൈൻ ആണ് എന്തിനു വേണ്ടിയിട്ട്, ലോവർ ലെവൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ ലോവർ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് കോൺഫ്ലിക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഒരു വാല്യൂ നമ്മുടെ സ്ഥാപനത്തിൽ ബിൽഡ് ചെയ്ത് പോകാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മാനേജറിയൽ എത്തിക്സിൻ്റെ നേച്ചറാണ്. മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുമ്പം അതൊരു ഡിസിഷനാണ് അബൌട്ട് വാട്ട് റൈറ്റ് ആൻഡ് പ്രോപ്പർ ആൻഡ് ജസ്റ്റ്, ഏതാണ് വളരെ ശരിയായത്, ഏതാണ് മര്യാദയായിട്ടുള്ളത്, ഏതാണ് ഏറ്റവും നീതിയുക്തമായിട്ടുള്ളതെന്ന് നമുക്ക് കാണിച്ചു തരുന്ന സംഭവമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെയിൻലി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ്, സപ്ലയർ ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺ ദ സൈഡ് ആൻഡ് മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആൻഡ് അതേഴ്സ് സൈഡ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെയും സപ്ലയേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി അതിൽ കാണിച്ചു തരും. പിന്നെ മാനേജറിയൽ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്, വാല്യൂസ് ആണ്, പ്രിൻസിപ്പിൾസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു കണ്ടക്ട് എ മാനേജർ ഓപ്പറേറ്റിംഗ് വിത്തിൻ എ വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൽ ഒരു മാനേജർ കീപ്പ് ചെയ്തിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആൻഡ് വാല്യൂസ് ആണ് മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. സോ മാനേജറിയൽ എത്തിക്സ് സൊസൈറ്റിയിൽ നമുക്ക് നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ബിസിനസ്സിന് ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു റൺ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു സ്ഥാപനം കൃത്യമായ എത്തിക്സ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ കസ്റ്റമേഴ്സിനെയും അതേപോലെ തന്നെ സൊസൈറ്റിയെ ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് ആ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ മാനേജേഴ്സ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ദ എന്റർപ്രൈസ് ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് റെസ്പോൺസ് ഇറ്റ് വിൽ മേക്ക് ആൻഡ് ഇറ്റ് റീഡ്സ് ദ അറ്റൻഷൻ ബിറ്റ്വീൻ ദ ഫോഴ്സസ് ടു ചേഞ്ച് ഇൻ സ്റ്റെബിലിറ്റി. നമ്മുടെ സ്ഥാപനത്തിൽ ചേഞ്ച് കൊണ്ടുവരാനും സ്റ്റേബിളാക്കി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ മാനേജറിയൽ എത്തിക്സ് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പം മാനേജറിയൽ എത്തിക്സിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി, ഹോണസ്റ്റി ആണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിഗ്നിറ്റി, ഹ്യൂമാനിറ്റി ഒക്കെ വരുന്നുണ്ട്. അതായത് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് ഇപ്പോൾ പ്രോഫിറ്റ് വേണം എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ അത് എങ്ങനെയായിരിക്കണം, എത്തിക്കലായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ധാർമ്മിക ബോധം ഉണ്ടായിരിക്കണം.
അണത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ സത്യസന്ധത ഉണ്ടായിരിക്കണം. നമുക്ക് വി ഹാവ് ടു ബി സോ അക്കൗണ്ടബിൾ, അതായത് നമ്മൾ ആൻസറബിൾ ആയിരിക്കണം. നമ്മൾ കാരണം സൊസൈറ്റിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായിരിക്കണം. അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുക. പിന്നെ ഉത്തരവാദിത്തം വേണം, ഒരു മഹത്വം വേണം, ഒരു ഡിഗ്നിറ്റി വേണം, പിന്നെ ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വമൊക്കെ വേണം. അതൊക്കെയാണ് മാനേജറിയൽ എത്തിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാനേജറിയൽ എത്തിക്സിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ലീഗൽ, അതായത് നിയമം പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില എത്തിക്സ് ഉണ്ട്, അതിനെയാണ് ലീഗൽ എത്തിക്സ് എന്ന് പറയാം. പിന്നെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഇമ്മോറൽ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല. അതുപോലെ മോറൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അതായത് ഒരു സ്ഥാപനം അതിൻ്റെ പ്രോഫിറ്റ് നേടിയെടുക്കേണ്ടത് ചില പ്രിൻസിപ്പിൾസും വാല്യൂസും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവരെ വളരെ എന്താ പറയുക ചതിച്ചും അങ്ങനെയൊന്നും ആയിരിക്കരുത്. വളരെ കൃത്യമായ രീതിയിൽ വളരെ സത്യസന്ധതയോടു കൂടിയിട്ടായിരിക്കണം മോറൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അമോറൽ മാനേജ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോറലിൻ്റെയും ഇമ്മോറലിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. മോറൽ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായിരിക്കും, മോറൽ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മാന്യതയുള്ളതായിരിക്കും. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് വരുന്നതാണ് അമോറൽ എന്ന് പറയുന്നത്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ പെർസെപ്ഷനും അവയർനെസ്സൊക്കെ അനുസരിച്ച് അത് മാറും. പിന്നെ ഇൻറ്റൻഷണൽ ആയിട്ടുള്ളത് കൊണ്ട് അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ളത്, അതായത് നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്നതുകൊണ്ട് അറിയാതെ ചെയ്ത് പോകുന്നതുകൊണ്ട്. പിന്നെ മാനേജറിയൽ എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഒരു സ്ഥാപനത്തിൽ മാനേജറിയൽ എത്തിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ ഒരു സ്ഥാപനം ഫ്യൂച്ചറിലേക്ക് ആ ഒരു സൊസൈറ്റിയിൽ ലോങ് ടേം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കോസ്റ്റ് എഫിഷ്യൻസിക്ക് ആണെങ്കിലും റിസോഴ്സസ് കിട്ടാനാണെങ്കിലും മൊറായൽ ഇൻക്രീസ് ചെയ്യാനാണെങ്കിലും ഒക്കെ തന്നെ ഒരു സ്ഥാപനം മാനേജറിയൽ എത്തിക്സ് കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ എംപ്ലോയീസ് നല്ല മൊറായൽ കൊണ്ടുപോകണമെങ്കിൽ ആ സ്ഥാപനം ആദ്യം മൊറായൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു കമ്പനീൻ്റെ സക്സസ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജറിയൽ എത്തിക്സ്. പിന്നെ ബിസിനസ് എത്തിക്സ് മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുകയാണെങ്കിലും ചില വ്യത്യാസങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് നോത്തിങ് ബട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എത്തിക്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബിസിനസ് എത്തിക്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനറൽ എത്തിക്കൽ ബിസിനസ് ബിഹേവിയറാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ബിസിനസ് എത്തിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്താലേ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ആണ്. ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത് പോകാൻ അവിടുത്തെ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന എത്തിക്സ് ആണ് മാനേജറിയൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്കോപ്പിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എത്തിക്കൽ ചോയ്സ് എന്ന് വെച്ചാൽ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ എത്തിക്കൽ ചോയ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. ഒന്ന്, പ്രീ കൺവെൻഷണൽ ലെവലാണ്. അതായത് നമുക്ക് പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് കൺസേൺഡ് വിത്ത് എക്സ്റ്റേണൽ റിവാർഡ്സ് ആൻഡ് പനിഷ്മെന്റ് ആൻഡ് ഒബേ അതോറിറ്റി ടു അവോയ്ഡ് ഹാംഫുൾ പേഴ്സണൽ കോൺസിക്വൻസസ്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ബിസിനസ്സിൻ്റെ റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. അതായത് കൂടുതലും എംപ്ലോയീസ് കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് പനിഷ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ഫോളോ ചെയ്യും. സോ ഒരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇത് മാനേജേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം, കുറച്ചുകൂടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും. അതായത് അവിടെ മാനേജർ പറയുന്നു, ഒന്നും പറയാതെ തിരിച്ചൊന്നും ചോദിക്കാതെ ആ ഒരു എംപ്ലോയി അത് അനുസരിക്കുന്നു. സോ ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഡിപ്പെൻഡബിൾ അക്കംപ്ലിഷ്മെൻ്റ് ഓഫ് സ്പെസിഫിക് ടാസ്ക് എന്ന് പറയാം. അതിനാണ് പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയാം. ഇവിടെ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ് ഉണ്ടാവുക. അതായത് മാനേജർ പറയുന്നു, എംപ്ലോയി അത് അനുസരിക്കുന്നു, അത്രേ വരുന്നുള്ളൂ. എന്നാൽ കൺവെൻഷണൽ ലെവലിൽ എന്ന് പറയുമ്പം അറ്റ് ദ ലെവൽ 2 കോൾഡ് കൺവെൻഷണൽ ലെവൽ, പീപ്പിൾ ലേൺ ഫ്രം ദ conform to the expectation of good behavior as defined by the colleagues, family, friends and society. Meeting social and interpersonal obligation is impaired. അതായത് ഇവിടെ സോഷ്യൽ ആൻഡ് ഇമ്പേഴ്സണൽ ഒബ്ലിഗേഷൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വർക്ക് ഗ്രൂപ്പ് തമ്മിൽ കൊളാബറേഷൻ നടക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനൊക്കെ അവിടെ ഒരു സ്വാധീനം കൊടുക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റ് കൺവെൻഷണൽ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിളുടെ ലെവൽ എന്ന് പറയും, ഇവിടെ ഇൻഡിവിജ്വൽസ് ആർ ഗൈഡഡ് ബൈ ദ ഇന്റേണൽ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വിൽ ഈവൻ ഒബേ റൂൾസ് ആൻഡ് ലോസ് ആൻഡ് വയലേറ്റ് ദീസ് പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മളെ ആരും എന്ത് ചെയ്യുന്നില്ല, ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വാല്യൂസ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മൂന്നെണ്ണമാണ് അതിൽ വരുന്നത്, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. ഇപ്പോൾ ഒരു
കുറച്ച് പണം നമ്മുടെ റോട്ടിൽ കിടന്ന് കാണുമ്പോൾ നമുക്കറിയാം അതെടുക്കാൻ പാടില്ല, നമ്മുടെ എല്ലാം നമുക്കറിയാം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ അത് എടുക്കാതിരിക്കുന്നത് നമ്മുടെ ഒരു പോസ്റ്റ് കൺവെൻഷണൽ ലെവലാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ആണ്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത്, ഒരു എത്തിക്സിലേക്ക് വരുന്ന സമയത്ത്, ജെൻഡർ, ഏജ്, ആ ഇൻഡിവിജ്വലിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ ഇൻഡിവിജ്വലിനുള്ള എഡ്യൂക്കേഷൻ, ആ ആളുടെ പേഴ്സണാലിറ്റി, ആ ആൾ ഫോളോ ചെയ്യുന്ന വാല്യൂസ്, മൊറൽസ്, ആളുടെ ഫാമിലി ഇൻഫ്ലുവൻസേഴ്സ്, ഇതൊക്കെ എന്തുണ്ട് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കുമ്പോൾ വരുന്നുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വലിൽ എൻ്റെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. ആളുടെ ജെൻഡർ, ഏജ്, ആറ്റിറ്റ്യൂഡ്, എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി, ഓക്കെ, പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്താണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ കാണാം, ഇഷ്യൂ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കോണ്ടെക്സ്റ്റൽ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ അതർ ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് അവിടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇഷ്യൂ റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസാണ് ഇഷ്യൂ റിലേറ്റഡ് എന്ന് പറയുന്നത്. ഇഷ്യൂ റിലേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, എത്തിക്കൽ ചോയ്സ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇഷ്യൂസ്. അതായത് ഏത് തരത്തിലാണ് എത്തിക്കൽ ഇഷ്യൂസ് വരുന്നത് നമ്മൾ നോക്കും. ഇഫ് എൻ ഇഷ്യൂ ഈസ് റിലേറ്റീവ്ലി ഇൻസിഗ്നിഫിക്കൻ്റ്, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണെങ്കിൽ, എത്തിക്കൽ കൺസിഡറേഷൻ ഈസ് ഗിവൺ ഫോർ ദ എത്തിക്കൽ ഡിസിഷൻ. എത്തിക്കൽ ഡിസിഷനിലേക്ക് ആയിരിക്കും നമ്മൾ പോവുക. ആൻഡ് ഇഫ് ദ ഇഷ്യൂസ് ആർ മോർ സീരിയസ് ദെൻ ദ സീരിയസ് കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു ദ എത്തിക്കൽ ഡിസിഷൻ. അപ്പോൾ എത്തിക്കൽ ഡിസിഷനിൽ നമ്മൾ ലെസ് എത്തിക്കൽ കൺസിഡറേഷൻ ആണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ, ഇനി കുറേ കൂടി സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറേ കൂടി മോർ സിഗ്നിഫിക്കൻസ് ആ ഒരു എത്തിക്കൽ ഡിസിഷനിൽ നമ്മൾ കൊടുക്കും. അതിൽ വരുന്നതാണ് മൊറൽ ഇൻറ്റൻസിറ്റി വരുന്നുണ്ട്, അതേപോലെ തന്നെ മൊറൽ ഫ്രെയിമിങ്ങും വരുന്നുണ്ട്. അപ്പോൾ മോറൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എത്തിക്കൽ ഇഷ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. എത്തിക്കൽ ഇഷ്യൂവിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് മോറൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കോൺസിക്വൻസ്. ആ ഒരു പ്രത്യാഘാതത്തിൻ്റെ ഒരു അളവ് എന്തോരാണ്, എന്തോരം ഹാംഫുള്ളാണ്, അല്ലെങ്കിൽ എന്തോരം ബെനിഫിറ്റാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ കിട്ടുന്നതെന്ന് നമ്മൾ നോക്കും. ആൻഡ് ഞാൻ എത്തിക്കൽ ഇഷ്യൂസ് കൺസിഡർ ഇൻറ്റൻസീവ്ലി ഇറ്റ് ഈസ് എൻ മച്ച് സിഗ്നിഫിക്കൻറ്റ്. നമ്മൾ എത്തിക്കൽ ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നത് ഇൻറ്റൻസീവ് ആണെങ്കിൽ കുറേ കൂടി സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി മോറൽ ഫ്രെയിമിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ പീപ്പിൾ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് മേ പെർസീവ് ഇൻ ദ സെയിം ഇൻറ്റൻസിറ്റി ആൻഡ് ക്വൈറ്റ് ഡിഫറെൻ്റ്ലി. അതായത് ആളുകൾ ഡിഫറെൻറ്റ് പ്ലേസസിലാണ് ഉള്ളതെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു ആഘാത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രത അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലുള്ള ആളുകളാണെങ്കിലും അവരെന്ത് ചെയ്യും, സെയിം ഇൻറ്റൻസിറ്റിയിലും വ്യത്യസ്ത രീതിയിലും ചിലപ്പോൾ അത് മനസ്സിലാക്കിയെന്ന് വരും. പിന്നെ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് റിവാർഡ്, അതോറിറ്റി, കൾച്ചർ. ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ലൈക്ക് റിവാർഡ് സിസ്റ്റം, ബ്യൂറോക്രസി, ഓർഗനൈസേഷണൽ നോംസ് ആൻഡ് കൾച്ചർ. ഇതിൻ്റെയൊക്കെ ബേസിലാണ് കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഓരോരുത്തരും ഓരോ കോണ്ടെക്സ്റ്റിലായിരിക്കും. പിന്നെ അടുത്തത് എന്താണ്, അതർ ഫാക്ടേഴ്സ്. മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് വരുന്നുണ്ട്, ലെജിസ്ലേഷൻ, നിയമം വരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസും വരുന്നുണ്ട്, എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഒരു എത്തിക്കൽ കോഡ് വരുന്നുണ്ട്, പിന്നെ സോഷ്യൽ പ്രഷർ വരുന്നുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയുടെ ആ ഒരു എത്തിക്കൽ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അതർ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. പിന്നെ എത്തിക്കൽ ഇഷ്യൂ ആൻഡ് എത്തിക്കൽ ഡിലമ ഇൻ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത്, എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ടിംഗ് കണ്ടക്ട് ബേസ്ഡ് ഓൺ ഇൻറ്റഗ്രിറ്റി ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസ് ട്രസ്റ്റ്, ബട്ട് മോർ കോംപ്ലക്സ് ഇഷ്യൂസ് ഇൻക്ലൂഡ് അക്കോമഡേറ്റിംഗ് ഡൈവേഴ്സിറ്റി, എംപത്തറ്റിക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കംപ്ലയൻസ് ആൻഡ് ഗവർണൻസ് കൺസിസ്റ്റിംഗ് വിത്ത് എ കമ്പനീസ് കോർ വാല്യൂസ്. അതായത് മെയിനായിട്ട് ഒരു ബിസിനസ്സിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് വരുന്നത് ഇൻട്രസ്റ്റുകൾ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഒരാൾ പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് പല ആളുകൾക്ക് പല താല്പര്യങ്ങളായിരിക്കും. ഇപ്പോൾ മാനേജേഴ്സിൻ്റെ താല്പര്യങ്ങൾ മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ തലയ്ക്ക് കെട്ടിവെക്കുമ്പോൾ എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾ അവിടെ ചിലപ്പോൾ എന്താണ് അത് നടക്കാതെ വരും. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. പിന്നെ ഫെയർനെസ്സും ഹോണസ്റ്റിയും തമ്മിൽ എന്തുണ്ട് ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് സത്യസന്ധതയുണ്ട്, അതേപോലെ തന്നെ ഫെയർനെസ്സും ഉണ്ട്. ആ രണ്ടും ബിസിനസ്സിൻ്റെ ഒരു കൺസേണുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൻ്റെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻറ്റഗ്രിറ്റിയും ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിലേമ വരാൻ സാധ്യതയുണ്ട്. അതായത് ഏതിന് മുൻതൂക്കം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഡൈവേഴ്സിറ്റി ആണോ അതോ റെസ്പെക്ട്ഫുൾ വർക്ക് പ്ലേസ് ആണോ വേണ്ടത്,
പിന്നെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഗവർണൻസ് ഇഷ്യൂ, അതായത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അതിൻ്റെ കംപ്ലയൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു അഞ്ചാറ് പോയിൻ്റൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഫേവറേറ്റ്സ് പ്ലേ ചെയ്യുന്നത്, പിന്നെ ക്ലയൻറ്റ് പ്രൈവസി, ക്ലയൻറ്റിൻ്റെ പ്രൈവസി എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബിസിനസ്സിലെ എത്തിക്കൽ ഡിലമ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ എത്തിക്കൽ ഡിലമയുടെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്തിക്കൽ ഡിലമ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഫോളോ ചെയ്യുന്നു, ഒരു ചോയ്സ് ഒന്നും ആയിരിക്കില്ല, ഒന്നിലധികം രണ്ടിലധികം ചോയ്സൊക്കെ വരും. അതുപോലെ തന്നെ എത്തിക്കൽ ഡിലമ ഇൻവോൾവ്സ് അൺസർട്ടൈൻ കോൺസിക്വൻസസ് ബോത്ത് ഇൻ നേച്ചർ ആൻഡ് എക്സ്റ്റെൻഡിങ് റിസൾട്ട് ഫ്രം ചോയ്സസ്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് തരത്തിലുള്ള കോൺസിക്വൻസസ് ആണ് ഇതിൽ നിന്ന് ഈ ഒരു എത്തിക്കൽ ഡിലമയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ എത്തിക്കൽ ഡിലമ പ്രൊഡ്യൂസ് മിക്സഡ് കോൺസിക്വൻസസ്, അതായത് കോമ്പിനേഷൻ ഓഫ് കോൺസിക്വൻസസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എത്തിക്കൽ ഡിലമ എന്ന് പറയുമ്പോൾ അഞ്ച് ടൈപ്പിലാണ് മെയിനായിട്ട് വരുന്നത്. ഓർഗനൈസേഷൻ ഗോൾ വേഴ്സസ് പേഴ്സണൽ ഗോൾസ്, അതായത് സ്ഥാപനത്തിൻ്റെ ഗോളാണോ അതോ വ്യക്തികളുടെ ഗോൾസിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോളിലാണോ സോഷ്യൽ വാല്യൂസിനാണോ പ്രാധാന്യം, ഓർഗനൈസേഷൻ്റെ ഗോളിലാണോ പേഴ്സണൽ ബിലീവ്സിനാണോ പ്രാധാന്യം, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിനാണോ അതോ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഹസാർഡ്സ് പ്രൊഡക്ട്സ്, അതായത് നമ്മൾ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള ഹസാർഡസ് എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ടതും ദുരന്തം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഹസാർഡസ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ടോക്സിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ വർക്ക് ടൈമും പേഴ്സണൽ ബിസിനസ്സൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. റെഡി. പിന്നെ നമ്മൾ എത്തിക്കൽ ഡിലമ റിസോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമൺ അപ്രോച്ച് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, കൺസൾട്ട് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ എത്തിക്കൽ ഡിലമ നമ്മൾ ഷെയർ ചെയ്യുക, ആരുമായിട്ട്, സൂപ്പർവൈസർ അല്ലെങ്കിൽ ലീഡറുമായിട്ട് നമ്മൾ അവിടെ നേരിടുന്ന പ്രശ്നം ഒന്ന് ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ എക്സിക്യൂട്ടീവ്സുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ പിയേഴ്സ്, നമ്മുടെ സെയിം ലെവലിലുള്ള ആളുകൾ അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ പാസ്റ്റ് ഹാപ്പനിങ്സ്, ഇങ്ങനെ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്ന സമയത്ത് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുക. പിന്നെ ആളുകളെ കുറെ കൂടി അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അല്ലെ ഹയറാർക്കിയിൽ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യിക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR എന്ന് പറയാറുണ്ട്. അപ്പോൾ CSR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി നോ സിംഗിൾ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ. CSR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു സൊസൈറ്റിനോട് ആ ബിസിനസ് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CSR എന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, അതൊരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. കാരണം ഇവിടെ ബിസിനസ് മുറുകെ പിടിക്കേണ്ട ചില സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസ് ഒരിക്കലും എൻവയോൺമെൻറ്റിനെ ഒരു രീതിയിലും മോശമായിട്ട് ബാധിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഷെയർ ഹോൾഡേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും നീഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണം. പിന്നെ കുറച്ച് മനുഷ്യത്വപരമായിട്ട് ഫിലോൺട്രോപ്പിക് ആക്ടിവിറ്റീസിലാണ് ബിസിനസ് കുറെ കൂടി ശ്രദ്ധ കൊടുക്കേണ്ടത്. പിന്നെ ആ ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുറെ കൂടി എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ആ ആക്ടിവിറ്റീസ് ഒന്നും അവരൊരു രീതിയിലും എന്താ പറയുക മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ലോങ് റണ്ണിൽ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയേ തീരുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരിക്കരുത്, പ്ലസ് സോഷ്യൽ വെൽഫെയറും കൂടി നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം അത് കറക്റ്റായിട്ട് എന്താ പറയുക സപ്ലയേഴ്സ് മെറ്റീരിയൽസൊക്കെ സോഴ്സ് ചെയ്യുക, കറക്റ്റ് സമയത്ത് അതിന് വേണ്ട പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുക, എംപ്ലോയീസ് അല്ലെങ്കിൽ വെൻഡർ കസ്റ്റമേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡ്സൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. നമ്മുടെ പ്രൊഡക്ട്സോ പ്രോസസ്സോ കാരണം എൻവയോൺമെൻറ്റ് ഒരിക്കലും സഫർ ചെയ്യാൻ വേണ്ടി പാടില്ല, കറപ്ഷൻ ഉണ്ടാവാൻ പാടില്ല, സൊസൈറ്റീൻ്റെ ഇക്വിറ്റീനെയും ജെൻഡർ ഇക്വിറ്റീനെയും ഹ്യൂമൻ റൈറ്റ്സ് ഗോൾസിനെയൊക്കെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യണം. പിന്നെ നമ്മുടെ റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക, ലൈക്ക് വാട്ടർ എനർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക. പിന്നെ
കോർപ്പറേറ്റ് ഫിലാൻട്രോപ്പി ഉണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഒരു കോർപ്പറേറ്റ് ആവുന്ന സമയത്ത് കമ്പനീസിനുണ്ടാവും പല രീതിയിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനാണ്. അപ്പോൾ ഒരു മനുഷ്യത്വപരമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബിസിനസ് ചെയ്യേണ്ടത്, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്തും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വരരുത്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ലോക്കൽ ഗ്ലോബൽ എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും കറപ്ഷനും ബ്രൈബിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും അതേപോലെ തന്നെ ലേബർ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാനൊക്കെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഫേവറബിൾ ആയിട്ടൊക്കെ ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു ബിസിനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്. അപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്നാണ് ഈ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അത് ഒരു വയലേഷൻ ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, സി എസ് ആറിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം, നമുക്ക് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡറുണ്ട്, സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡറുണ്ട്. പ്രൈമറിയിൽ വരുന്നതാണ് ഷെയർ ഹോൾഡർ, എംപ്ലോയി, കൺസ്യൂമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സി എസ് ആറിൻ്റെ അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു പബ്ലിക് ഇമേജ് നിലനിർത്തി കൊണ്ടുപോകാനും എംപ്ലോയീസ് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നമുക്ക് തരാനും അതുപോലെ തന്നെ നമുക്ക് ഓണേഴ്സിനോടും ഷെയർ ഹോൾഡേഴ്സിനോടും ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എംപ്ലോയീസിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കൺസ്യൂമേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനോടുണ്ട്, നമ്മുടെ സൊസൈറ്റിയോടുണ്ട്, കമ്മ്യൂണിറ്റിയോടൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരു ബിസിനസ്സിന് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എത്തിക്സ് അവർ കാണിക്കണം. അപ്പോൾ ബിസിനസ് എങ്ങനെയാണ് കമ്പനിയുടെ എത്തിക്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യുന്നത് വെച്ചാൽ രണ്ടും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഒരു എത്തിക്കൽ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കസ്റ്റമർ ലോയൽറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എംപ്ലോയീസിനെ കുറെ കൂടി നമ്മുടെ സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അവരങ്ങനെ രാജിവെച്ച് പോകുന്നില്ല, റിസൈൻ ചെയ്യില്ല, ആബ്സെൻ്റ് ആവില്ല. പിന്നെ നല്ലൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കാം. അതായത് മാനേജ്മെൻറ്റിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആ ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഈസ് ഗവേൺഡ് ആണ്, അതായത് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. സോ അതൊരു ടെക്നിക്കാണ് ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് മാനേജ്ഡ്. കമ്പനി എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്, മാനേജ് ചെയ്യുന്നതെന്നൊക്കെ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. ഇറ്റ് മീൻസ് ക്യാരിയിങ് ദ ബിസിനസ് ആസ് പെർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസൈസ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏത് രീതിയിലാണോ ബിസിനസ് ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ബിസിനസ്സിനെ ക്യാരി ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത വേണം. എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അറിയാൻ പറ്റണം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ സിഇഒ, അതായത് മോർ പവർ ടു സിഇഒ, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് മോർ പവർ കൊടുക്കണം. അക്കൗണ്ടബിലിറ്റി ആവശ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസ് ബേസ്ഡ് ഓൺ ബിസിനസ് എത്തിക്സിൻ്റെ ബേസിലാണ് എല്ലാം നടക്കുന്നത്. പിന്നെ ഈ സി എസ് ആറും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും തമ്മിലൊരു റിലേഷൻ നോക്കുക. പിന്നെ ഇന്ത്യൻ എത്തോസ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, അതൊന്ന് നോക്കി വയ്ക്കുക.